മലപ്പുറം സ്വദേശിയായ കുട്ടിക്ക് നിബാബാധ സംശയിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ആരോഗ്യവകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും മലപ്പുറത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും നിബാ മാനദണ്ഡ പ്രകാരമുള്ള പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാനും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പരിശോധനാ ഫലം വന്നതിനുശേഷമേ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിക്ക് നിപബാധയുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമാകൂ എന്നാൽ നിപ സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു ആരോഗ്യമന്ത്രി വീണാ ജോർജ് മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ആരോഗ്യവകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്ന് മലപ്പുറത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും മന്ത്രി തുടർ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുക മലപ്പുറം സ്വദേശിയായ കുട്ടിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കും കുട്ടി മലപ്പുറത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയത് നിപ മാനദണ്ഡ പ്രകാരമുള്ള പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാനും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗം തീരുമാനിച്ചു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ നിപ ഏകാരോഗ്യ കേന്ദ്രം നോഡൽ ഓഫീസർ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ മലപ്പുറം കോഴിക്കോട് ഡി എംഒമാർ ഡി പി എംമാർ ജില്ലാ സർവൈലൻസ് ഓഫീസർമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ സൂപ്രണ്ട്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം